കണ്ട സാറുണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരൻ്റെ മീൻ കൊടുത്തിന് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തൊരു ഫിൽറ്ററാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ മിസ് ചെയ്യാണ്ട് കാണുക, എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. നമുക്ക് ഈ ഫിൽറ്റർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം മെയിൻ സംഭവം ഇതുപോലെ ഡ്രമ്മാണ്. നമുക്കിത് ഡ്രമ്മ് ചന്തലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും, ഒരു 10-350 രൂപയുള്ള ഒരു 20-25 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് കുളത്തിലേക്ക് ഒരു മോട്ടർ വേണം, ഇതുപോലെ ഒരു സബ്മേഴ്സിബിൾ പമ്പ് വാട്ടർ പമ്പാണ് വേണ്ടത്. ഇതുപോലെ ഒരു സബ്മേഴ്സിബിൾ പമ്പ് വേണം. ഇതൊരു ഏകദേശം മണിക്കൂറിൽ 4000 ലിറ്റർ ഫിൽറ്റർ ചെയ്ത് തിരിച്ച് കുളത്തിലേക്ക് പമ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പമ്പാണ്. ഇതിന് ഏകദേശം നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കോൺടാക്ട് നമ്പർ, ഇത് ഇവിടുന്ന് കളക്ട് ചെയ്ത ഒരാളുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഈ ഡ്രമ്മും ഈ പമ്പുമാണ് ഒരു ഫിൽറ്ററിൻ്റെ മേജർ പാർട്ട് വരുന്നത്. നമ്മൾ കുളത്തിൽ ഇറക്കി വയ്ക്കും, ഇത് കുളത്തിനേക്കാളും ഹൈറ്റിലായിട്ട് ഫിൽറ്റർ വയ്ക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഫിൽറ്റർ ഉണ്ടാക്കണതെന്നും അതിനാവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ മോട്ടർ ഓക്കെ ആയി. പിന്നെ നമുക്ക് കുറച്ച് പൈപ്പ് ഫിറ്റിങ്സ് ആണ് വേണ്ടത്. ഇത് 1/2 ഇഞ്ചിൻ്റെ, ഇതിൻ്റെ അകത്ത് വരുന്ന പൈപ്പ് ഫിറ്റിങ്സ് മൊത്തം വരുന്നത് 1/2 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് നമുക്ക് 1/2 ഇഞ്ചിൻ്റെ ഒരു 2 മീറ്റർ 1/2 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് വേണം. പിന്നെ കുറച്ച് മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് 3/4 ഇഞ്ചായിരുന്നു, പുറത്ത് വരുന്ന ഔട്ട്ലെറ്റ് പൈപ്പ് ഫിറ്റിങ് 3/4 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ 3/4 ഇഞ്ചിൻ്റെ 1 മീറ്റർ പൈപ്പ് നമുക്ക് വേണ്ടി വരും. പിന്നെ ഈ 2 ഇഞ്ചിൻ്റെയും എൽബോ, 1/2 ഇഞ്ചിൻ്റെ ഒരു 6 എൽബോ വേണ്ടി വരും. പിന്നെ ഒരു 2 T വേണ്ടി വരും. അങ്ങനെ കുറച്ച് ഫിറ്റിങ്സ് ആണ്. നമുക്ക് വഴിയിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി എങ്ങനെ ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഫിൽറ്റർ ഉണ്ടാക്കാനുള്ള ഡ്രമ്മിൽ നമുക്ക് 3 സ്ഥലത്ത് ഹോൾ ഇടണം. ഇത് ഔട്ട്ലെറ്റ് ആണ് വരുന്നത്, ഇത് 1 ഇഞ്ചിൻ്റെ ഒരു ഹോളാണ്. പിന്നെ മോട്ടറിൽ നിന്ന് വരുന്ന ഇൻലെറ്റ് വരുന്നത് ഇവിടെയാണ്, അത് നമുക്ക് 1/2 ഇഞ്ചിൻ്റെയാണ്. കാരണം 1/2 ഇഞ്ചല്ല, 3/4 ഇഞ്ചാണ് വരുന്നത്. കാരണം മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ചിൻ്റെ ഹോൾ ഇടുക, അത് ഈ 1 ഇഞ്ചിൻ്റെ ഔട്ട്ലെറ്റിനേക്കാളും ഒരു 2 ഇഞ്ച് താഴെ ആയിരിക്കണം ഈ മോട്ടറിൽ നിന്നുള്ള ഔട്ട്ലെറ്റിൻ്റെ ഹോൾ ഇടേണ്ടത്. അതിനുശേഷം നമ്മുടെ ഇവിടെ കാണുന്നുണ്ടോ എന്നറിയാം. നമുക്ക് നോക്കാം, ഈ ഡ്രമ്മിൻ്റെ ഏറ്റവും അടിയിലായിട്ട് 1 ഇഞ്ചിൻ്റെ ഒരു ഹോൾ ഇട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി നമ്മുടെ കുളത്തിൽ വെച്ചിട്ടുള്ള മോട്ടറിൽ നിന്ന് ഫിൽറ്ററിലേക്ക് വരുന്ന ഇൻലെറ്റിലേക്കുള്ള ഫിറ്റിങ്സ് ആണ്. അത് ഒരു 3/4 ഇഞ്ചിൻ്റെ FT ആണ്, 3/4 ഇഞ്ചിൻ്റെ തന്നെ ഒരു MT. ഈ 2 ഫിറ്റിങ്ങും നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഹോളിൽ ഫിറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ FT ഈ ഹോളിൽ കടത്തിന് ശേഷം ഡ്രമ്മിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ MT കണക്ട് ചെയ്ത് ഈ ഫിറ്റിങ്സ് ഇതിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുക, വാട്ടർ ലീക്കേജ് ഒന്നും വരാത്ത രീതിയിൽ. ഇവിടെയാണ് നമ്മുടെ മോട്ടറിൻ്റെ ഹോസ് വരുന്നത്. ഈ ഫിറ്റിങ്സിൽ നമുക്കിനി ഒരു ഹോസ് ഹോൾഡർ ഫിറ്റ് ചെയ്താം. മോട്ടറിൽ നിന്ന് വരുന്ന ഹോസ് ഈ ഹോസ് ഹോൾഡറിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഫിൽറ്ററിൻ്റെ ഏറ്റവും ബേസിലായിട്ട് ഇതേപോലെ ഒരു ഡ്രമ്മ് ഇതേപോലെ എല്ലാ സൈഡിലും ഹോൾ ഇട്ടെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന ഫിൽറ്റർ മീഡിയം ആയിട്ടുള്ള കരി മെറ്റലൊന്നും നമ്മുടെ ആ പൈപ്പിൻ്റെ ഉള്ളിൽ വീണ് അടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊരു ഹോൾ കുറച്ച് ഉറപ്പുള്ള നല്ല ഉറപ്പുള്ളൊരു ബേസിനാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ള് ഹോൾ ഇട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഹോൾ വഴി പുറത്തേക്ക് വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് വരുന്നത് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പാർട്ടാണ്, ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഇതൊരു 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ്, അതിന് 1/2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് 1 എൽബോ അങ്ങോട്ടും 1 എൽബോ ഇങ്ങോട്ടായിട്ട് വെക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഈ ഫിൽറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ റൊട്ടേഷനിൽ കറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇതിലെ വെള്ളം ഇങ്ങോട്ട് പോകും, ഈ എൽബോ വഴി വെള്ളം ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ അടിയിലൊരു സർക്കുലർ മോഷൻ വെള്ളത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പൊസിഷനിൽ വയ്ക്കുക. അപ്പോൾ ഈ പൈപ്പാണ് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന പൈപ്പ്. ഇതിലെ വെള്ളം വരുന്നു, വെള്ളം ഇതിലെ റൊട്ടേഷനിൽ വരുന്നു, ഇതിലെ വെള്ളം ഈ വഴി വരുന്നു. അപ്പോൾ ഒരു സർക്കുലർ മൂവ്മെൻറ്റ് വെള്ളത്തിന് കിട്ടും.
ട്യൂട്ടോറിയൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ ഫിൽറ്ററിൻ്റെ ഡ്രമ്മിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ ഒരു 1 ഇഞ്ചിൻ്റെ ഹോൾ ഇടാനായിട്ട്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടാങ്ക് കണക്ടർ ഫിറ്റ് ചെയ്ത് ഇവിടെ ഒരു ബോൾ വാൾവ് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിൻ്റെ ഫിൽറ്ററിൻ്റെ അടിയിൽ അടിയുന്ന സ്ലറി നമുക്ക് വലിച്ചു കളയാൻ പറ്റും. അതായത് ഇതിൻ്റെ അടിയിൽ സ്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾ വാൾവ് ഇവിടെ ഫിറ്റ് ചെയ്യുന്ന ബോൾ വാൾവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്ലറി ഓട്ടോമാറ്റിക്കലി നമുക്ക് പുറത്ത് കളയാൻ പറ്റും. അപ്പോൾ ഫിൽറ്റർ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ കൊടുക്കാം. നമ്മുടെ ഫിറ്റിങ്സിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ട് നമുക്ക് ഇനി ഫിൽറ്ററിങ് മീഡിയകൾ ഓരോന്നായി വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഷെയ്ഡിങ് നെറ്റ്, നമ്മുടെ ഈ വെയിലിനൊക്കെ ഷെയ്ഡ് ഉപയോഗിക്കുന്ന ഷെയ്ഡിങ് നെറ്റ് ഇട്ട് കൊടുക്കാം. അടുത്ത മീഡിയം വരുന്നത് നമ്മുടെ ഫിൽറ്ററിങ് സ്പോഞ്ചാണ്. നമ്മുടെ ഈ അക്വേറിയം ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന സ്പോഞ്ചാണ്. അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച സ്പോഞ്ചിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇടുന്ന മെറ്റലും കരിയൊന്നും ഈ സ്പോഞ്ചിലേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു സപ്രേഷൻ കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി ഇട്ട് കൊടുക്കുക. അടുത്തത് നമ്മൾ ഈ തുണിയുടെ മുകളിലായിട്ട് കരി ഇട്ട് കൊടുക്കുക. ഒരു ലെയർ കരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഫിൽറ്ററിങ് മീഡിയമായിട്ടുള്ള മെറ്റൽ, ബേബി മെറ്റൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബേബി മെറ്റൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിൽറ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫിൽറ്റർ മീഡിയ ഒക്കെ ഇട്ട് നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുളത്തിന് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ ഞാൻ കാണിച്ചുതരാം, എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകണമെന്നുള്ളത്. ഇപ്പോൾ മോട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, മോട്ടർ ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഫംഗ്ഷൻ എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ കുളത്തിൽ നിന്നുള്ള വെള്ളം ഈ ഒരു ഇൻലെറ്റ് വഴി ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ബേസിൻ്റെ ഉള്ളിലൊരു സർക്കുലർ മൂവ്മെൻറ്റിൽ കറങ്ങിയതിന് ശേഷം ഈ ഫിൽറ്റർ മീഡിയയുടെ ഉള്ളിൽ കൂടെ വെള്ളം വന്ന് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഈ 1 ഇഞ്ച് ഔട്ട്ലെറ്റിൽ കൂടെ വെള്ളം കുളത്തിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വെള്ളം ഫിൽറ്റർ ആവുകയും ചെയ്യും, ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം കുളത്തിലേക്ക് ചാടണമുണ്ട്, ആ വെള്ളത്തിനൊരു ചലനം ഉണ്ടാവുകയും ചെയ്യും, ഒരു ഓക്സിഡേഷൻ അവിടെ നടക്കും. അതായത് വെള്ളത്തിന് ചലനം ഉണ്ടാകുമ്പോൾ ഒരു ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എയറേറ്റർ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫിൽറ്റർ വിത്ത് എയറേഷനാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം ചാടുമ്പോൾ. അക്ഷൻഷം പോണ ഇരു വീണുണ്ടെങ്കിൽ ഷോക്ക് അടിച്ച് മരിക്കുന്ന ഒരു വീഡിയോ ക്ലോസ് എടുത്തോളൂ. നേരത്തെ അറിയാൻ മൂത്ത് വെച്ചു കൊറേ നാളെ ഈ വെള്ളം കണ്ടിട്ട് നല്ല സുഖം, നല്ല തണുപ്പ്, അടിപൊളി, എല്ലാം അടിപൊളി. നനഞ്ഞതേ കുളത്തിൽ വീണ് നശിപ്പിച്ച് നാറാണക്കല്ലേ. അത് നിങ്ങൾ വീട്ടിൽ മത്സ്യകൃഷിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫിൽറ്റർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ.